മാധവ് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ കണ്ണിന്റെ ഘടനയെക്കുറിച്ചിട്ടാണ്. കണ്ണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. കണ്ണിന്റെ നേരെ മുമ്പിൽ നമ്മൾ കാണുന്ന ഭാഗമാണ്, ഏറ്റവും മുമ്പിൽ നമ്മൾ കാണുന്ന ഭാഗമാണ് കൺജക്റ്റൈവ, പ്യൂപ്പിൾ ആൻഡ് ഐറിസ്. ഇനി കണ്ണിനെ നമ്മൾ പ്രധാനമായി മൂന്ന് ഭാഗങ്ങളായി തരംതിരിക്കുന്നു. ഒന്ന് സ്ക്ലീറ, അതായത് ദൃഢപടലം. രണ്ട് കോറോയിഡ് അഥവാ രക്തപടലം. മൂന്ന് നമ്മൾ പറയുന്നത് റെറ്റിന. ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായാണ് കണ്ണിനെ നമ്മൾ തിരിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമേ കാണുന്ന ദൃഢപടലത്തിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കോർണിയ, പുറമേക്ക് തള്ളി നിൽക്കുന്ന സുതാര്യമായ ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരാണ് കോർണിയ. കോർണിയ കഴിച്ച് ബാക്കി വെള്ള നിറത്തിൽ കാണുന്ന ഈ ഭാഗമാണ് കൺജക്റ്റൈവ. കണ്ണിന്റെ മിഡിൽ ലെയറിൽ പ്രധാനമായി നാല് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഐറിസ്, പിഗ്മെന്റ് അടങ്ങിയിട്ടുള്ള ഈ ഭാഗം കണ്ണിനെ നിറം നൽകുന്നു. രണ്ടാമത്തെ ഭാഗമാണ് പ്യൂപ്പിൾ, കൃഷ്ണമണി എന്ന് പറയുന്ന ഈ ഭാഗം. കൃഷ്ണമണിയിലൂടെ കടക്കുന്ന പ്രകാശത്തിന്റെ തീവ്രത കൃഷ്ണമണി നിയന്ത്രിക്കുന്നു. മൂന്നാമത് കാണുന്നതാണ് ലെൻസ്, സുതാര്യമായ ഒരു കോൺവെക്സ് ലെൻസ്. നാലാമത് ഈ ലെൻസിനെ പിടിപ്പിച്ചുകൊണ്ട് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ഒരു സീലിയറി മസിൽസ് അതിൽ പിടിപ്പിച്ചിരിക്കും. അതിലൂടെ ലെൻസിനെ സങ്കോചിക്കാനും വികസിക്കാനും സഹായിക്കുന്നു. കണ്ണിന്റെ ഏറ്റവും ഉൾവശമാണ് റെറ്റിന എന്നറിയപ്പെടുന്ന ലെയർ. ആ റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ പ്രകാശഗ്രാഹികൾ, ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്ന യെല്ലോ സ്പോട്ട്, പ്രകാശഗ്രാഹികൾ തീരെയില്ലാത്ത ബ്ലൈൻഡ് സ്പോട്ട്. ഇനി പ്രകാശഗ്രാഹികളിൽ പതിക്കുന്ന, റെറ്റിനയിൽ പതിക്കുന്ന ഇമേജുകളെ ആവേഗങ്ങളാക്കി കൊണ്ടുപോകുന്ന ഒപ്റ്റിക് നെർവ്, ഈ മൂന്ന് ഭാഗങ്ങൾ കൂടിയതാണ് കണ്ണിന്റെ റെറ്റിന എന്നുള്ള ഭാഗം. കണ്ണിന്റെ ലെൻസിനും കോർണിയയ്ക്കും ഇടയിൽ കാണുന്ന അറയെ നമ്മൾ പറയുന്ന പേരാണ് അക്വസ് അറ, അക്വസ് ചേംബർ. ആ അക്വസ് ചേംബറിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് അക്വസ് ഫ്ലൂയിഡ് അഥവാ അക്വസ് ദ്രവം. ഇനി ഈ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിൽ കാണുന്ന ഭാഗമാണ് വിട്രിയസ് ചേംബർ. ആ വിട്രിയസ് ചേംബറിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡാണ് വിട്രിയസ് ഫ്ലൂയിഡ്. അത് കണ്ണിന് വേണ്ടുന്ന ആകൃതി നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് റൂമുകളിൽ കണ്ടുമുട്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.